IES കൊല്ലം കരിയർ ഗൈഡൻസ് സെൽ 30 വർഷമായിട്ട് തുടങ്ങിയ നമ്മുടെ സ്ഥാപനമാണ്. ഇപ്പം 31 വർഷം കംപ്ലീറ്റ് ആയി. ഈ നമ്മുടെ സ്ഥാപനം 30,000-ലധികം ആളുകൾ ബാങ്കും ഇൻഷുറൻസും പല സെക്ടറുകളിലായിട്ട് വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അവർക്കെല്ലാം വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ജോബുകൾ കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ, ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ഒരു ഫ്രീ കരിയർ ഗൈഡൻസ് സെൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2020 തൊട്ട് വളരെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം, ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏതെല്ലാം കോഴ്സുകൾക്ക് പോകാം, അതോടൊപ്പം തന്നെ ഏതെല്ലാം ജോലികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്, ഒരു വർഷം വരുന്ന പരീക്ഷകളുടെ എല്ലാം വിശദമായ രൂപം, പിന്നെ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അവർക്ക് സ്വാഭാവികമായിട്ടും എൻക്വയറി ചെയ്താൽ നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പം നമ്മളുടെ ഈ കരിയർ ഗൈഡൻസ് സെല്ലിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വരുന്ന 3 വർഷത്തേക്കുള്ള എല്ലാ റിക്രൂട്ട്മെന്റ്സിന്റെയും ഡീറ്റെയിൽസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ അവർക്ക് കൊടുക്കും. അത് ബേസ് ചെയ്തുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിനോ എന്തെങ്കിലും ഡൗട്ടുകൾ, ഫൗളുകളൊന്നും പറ്റാതെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ്, എത്രയായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫൗളുകൾ പറ്റാൻ സാധ്യതകളുള്ളതാണ്, അതിൻ്റെയൊക്കെ ഒരു വളരെ കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കും. ഇതെല്ലാം ഫ്രീ സർവീസാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഡെസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ മറുപടിയും കിട്ടും. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മളുടെ എന്നും ഈ പറയുന്ന 3 വർഷക്കാലം ഒരു കാൻഡിഡേറ്റിനെ അവെയിൽ ചെയ്യാൻ പറ്റും. ഈ 3 വർഷത്തിൻ്റെ റിലവൻസ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ തീർച്ചയായിട്ടും ഡിഗ്രി കഴിയുമ്പോൾ ഒരു അറൌണ്ട് 20 ഇയേഴ്സ് ഒക്കെയാണ് നമ്മൾ ഡിഗ്രി കഴിയുമ്പോൾ ഉള്ള ആവറേജ് ഏജ് എന്ന് പറയുമ്പോൾ 1920. അപ്പൊ 20 കഴിയുമ്പോൾ ഡിഗ്രി കഴിയുന്ന ഒരാൾ, ഇപ്പൊ ഇന്ത്യയിൽ നല്ല ജോബുകൾ ഏത് കിട്ടണമെങ്കിലും ജനറൽ കാറ്റഗറി 30 വയസ്സാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ജനറൽ കാറ്റഗറി 30 വയസ്സാണെങ്കിലും നല്ല പോസ്റ്റുകൾക്കെല്ലാം 30 വയസ്സ്, സ്റ്റാഫ് സെലക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് UPSCയുടെ തന്നെ സിവിൽ സർവീസ് ഒക്കെ 32 വയസ്സാണ് ജനറൽ കാറ്റഗറി. അപ്പൊ 32 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരാളിന് ഗ്രാജുവേഷൻ കഴിയുന്ന ഒരാളിന് 12 വർഷം നമുക്ക് കിട്ടുക. അപ്പൊ ഈ 12 വർഷവും നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് 30 വയസ്സോ 32 വർഷവും കഴിയുമ്പോഴോ അല്ല, 20 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ എന്ത് ചെയ്യണം. നമുക്ക് ഈ 12 വർഷമാണ് നമുക്ക് ഇനി മാക്സിമം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള അവസരം. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്താൽ ഏത് തരത്തിലാണ് എനിക്കൊരു ജോബ് കരസ്ഥമാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് വരുമ്പോൾ ന്യായമായിട്ട് ഒരു 3 വർഷമാണ് ഒരു വ്യക്തിക്ക്, അവർ എത്ര പൂറാണെങ്കിലും എത്ര വീക്ക് ആണെങ്കിലും എത്ര ഇൻട്രസ്റ്റ് കുറവാണെങ്കിലും പുതിയതായിട്ട് അതിനകത്ത് താല്പര്യം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഒരു ലെവൽ റീച്ച് ചെയ്യാനുള്ളതും അവരുടെ സക്സസിലേക്ക് എത്താൻ പറ്റുന്നതിന് ന്യായമായ സമയം ഇൻക്ലൂഡിങ് സിവിൽ സർവീസ് വേണ്ടുന്നതാണ് 3 വർഷം എന്ന് ഞാൻ പറയാൻ കാരണം. ആ 3 വർഷം ഒരാളിനെ ഞാൻ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങളെല്ലാം എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ നമ്മുടെ സ്ഥാപനം ചെയ്യുന്ന സർവീസസ് ആണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളുടെ സൈറ്റിൽ കിട്ടും. നോട്ടിഫിക്കേഷൻ വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി കിട്ടും. ഒരു സെമിനാർ, നിങ്ങൾക്ക് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാം. 3 അവേഴ്സുള്ള 3 മണിക്കൂറുള്ള ഒരു സെമിനാർ. ആ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും, വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറെ പ്രാക്ടിക്കൽ ടെസ്റ്റും കൂടെ നമ്മൾ ലിങ്ക് ചെയ്തുള്ളതാണ് വർക്ക്ഷോപ്പിനെ മീൻ ചെയ്യുന്നത്. അപ്പം 3 മണിക്കൂറുള്ള സെമിനാറും നമ്മൾ വർക്ക്ഷോപ്പുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് ഇതിനകത്ത് ഏതിൽ വേണോ അത് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇത് നമ്മുടെ സെൻറ്ററിൽ വെച്ചായിരിക്കും. നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ സെൻറ്ററിൽ വന്ന് ഫ്രീ ആയിട്ട് വന്ന് 3 മണിക്കൂർ അറ്റൻഡ് ചെയ്തിട്ട് വ്യക്തമായ ഒരു ധാരണയാക്കി വ്യക്തമായ രൂപം ഉണ്ടാക്കി നിങ്ങൾക്ക് പോകാൻ പറ്റും. അതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റുകൾ. ഏത് പരീക്ഷ വന്നാലും നമ്മൾക്ക് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു 3 മോഡൽ ടെസ്റ്റുകൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് ആദ്യം ഗൈഡൻസ് കൊടുത്തു, പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പെടുക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിൽ അങ്ങനെ, അത്യാവശ്യം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളുടെ കുറച്ച് മോഡൽ ക്ലാസ്സസ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ടെസ്റ്റുകൾ, നമ്മൾ 3 മോഡൽ ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ സൈറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
ഇതെല്ലാം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ മൂന്ന് മോഡൽ ടെസ്റ്റ്, ഈ മൂന്ന് വർഷത്തേക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് അവയർനെസ്, എല്ലാ എക്സാമിന്റെയും നോട്ടിഫിക്കേഷൻസ് വളരെ കൃത്യമായിട്ട് കിട്ടും. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറുള്ള ഒരു സെമിനാറോ വർക്ക്ഷോപ്പോ ഇതിൽ ഏത് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2020 ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാർച്ച് 30th ഒക്കെ ആവും, മാർച്ച് ഫെബ്രുവരി ഹാഫ് ഒക്കെ ആകുമ്പോഴേക്ക് പരീക്ഷകൾ കഴിയും, ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഈ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മൂന്ന് വർഷത്തേക്കുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടും. പി ജിക്ക് പോകാനുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സെന്ററിൽ വേറെ സൗകര്യമുണ്ട്. ഈ ഏപ്രിൽ മേയിൽ നമ്മുടെ കോഴ്സ്, നമ്മുടെ റെഗുലർ ക്ലാസ് റൂം കോച്ചിങ്ങിൽ ചേരുകയാണെങ്കിൽ ഏപ്രിൽ തൊട്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്ക്, ഓഗസ്റ്റ് ഒക്കെ ആവും എന്തായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കഴിയുമ്പോഴേക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ആവും. ആ ഓഗസ്റ്റ് സെപ്റ്റംബറിന് മുന്നേ നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് തീർത്തു തരും. പിന്നീട് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാംസ് എഴുതാൻ പറ്റും. പി ജിക്ക് പോകുമ്പോൾ തന്നെ പാരലായിട്ട് നിങ്ങൾക്ക് ഈ കോമ്പറ്റി എക്സാമിന്റെ ഓൺലൈൻ എക്സാംസ് എഴുതാനും സൺഡേ നമ്മൾ എക്സ്ട്രാ ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അഡീഷണൽ സൗകര്യങ്ങൾ ചെയ്തു തരും. മോക്ക് ഇന്റർവ്യൂ അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയും നമ്മൾ ഇത് കഴിഞ്ഞ് സെലക്ഷൻ ആവുന്ന കുട്ടികൾക്ക് ഈ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ കിട്ടിയിരിക്കും. അപ്പൊ ആദ്യം റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇത്രയും ഫെസിലിറ്റികൾ ഈ അവരുടെ പി ജി കംപ്ലീറ്റ് ആവുന്നിടം വരെ അവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വീണ്ടും ഒരു മൂന്ന് വർഷ കാലാവധിക്കകത്ത് അവർക്ക് ജോലി നേടിയെടുക്കാനുള്ള ഒരു ഓപ്ഷനും, ഈ മൂന്ന് വർഷം പോലും നീണ്ടതാണെങ്കിലും നമ്മൾ 12 വർഷം കഴിഞ്ഞ്, 32 വയസ്സ് കഴിഞ്ഞ് ജോലി ഒന്നുമില്ല, നമുക്ക് ആകെ നമ്മൾ പിന്നെ കൂടുതൽ നാൾ എഴുതാവുന്ന പി എസ് സി ടെസ്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മൂന്ന് വർഷം ഏത് തരത്തിലായാലും പി ജിക്ക് പോകുന്നതിനോടൊപ്പം ആയാലും അല്ലാതെ ഇൻഡിപെൻഡ് ആയിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്യാനായാലും എന്ത് തന്നെയായാലും അവർക്ക് ഈ മൂന്ന് വർഷം ധാരാളം മതി ഒരു വ്യക്തിക്ക് അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ജോബ് കിട്ടാനും അവർക്ക് ഏറ്റവും ശോഭനമായ ഒരു ജോബ് കരസ്ഥമാക്കാനും അത് കഴിഞ്ഞുള്ള അവരുടെ റിയൽ ലൈഫിലേക്കുള്ള എല്ലാ ആവശ്യങ്ങളും അവർക്ക് തുടരാനും ഇത് ഒരു ശരിക്കും സഹായകമാണ്. അത് വ്യക്തമായിട്ടൊരു വ്യക്തി 20 വയസ്സാവുമ്പോൾ തോന്നണ്ടുന്ന ബോധമാണ്, 32 വയസ്സാവുമ്പോൾ തോന്നണ്ടുന്ന ബോധമല്ല. അപ്പോഴേ ആദ്യമുണ്ടായിരുന്നത് ഒരു നമുക്ക് ഡ്രീം ജോബ് ആണെങ്കിൽ അവസാനമാകുമ്പം ഒരു ജോബ് ഡ്രീമിലേക്ക് മാത്രം അത് ചുരുങ്ങും. ജോബ് ഡ്രീം എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് മതി, എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും കിട്ടുന്ന ഒരു ജോബ് മതി എന്നുള്ള വളരെ ചുരുങ്ങിയ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്താൻ അത് ഇടയാക്കുന്നു. ഇത് ഒരു വാർണിംഗ് ആയിട്ട് എല്ലാ സുഹൃത്തുക്കളും അത് മനസ്സിലാക്കിയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകളോടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം.